ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പൊ ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. കേട്ടോ, അപ്പൊ നമ്മളിപ്പോ വീഡിയോ ഒന്നരാടാണ് ഇടുന്നത്, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ എനിക്ക് നമ്മൾ എന്തെങ്കിലും സീരീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇടും കേട്ടോ. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാല്, നമുക്ക് ആ ഒരു വീഡിയോ ഡെയിലി ഇടുമ്പോ എന്താ പറയാ, ആ ഒരു എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി എനിക്ക് വന്നിട്ടുണ്ട്. സോ എന്താ വെച്ചാല്, നമുക്കിപ്പോ ഒരു ദിവസം നമ്മൾ ഇന്നിപ്പോ വീഡിയോ ഇട്ടാല് പിറ്റേ ദിവസം നമ്മൾ അടുത്ത കണ്ടന്റ് ആണ് ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തലദിവസത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എത്തുന്നില്ല എന്നുള്ള പരാതിക്ക് എനിക്ക് വന്നതുകൊണ്ട് കുറച്ച് നാളായി പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ. എനിക്കറിയാം കുറെ പേർക്ക് ഡെയിലി വീഡിയോ കാണാനാണ് ഇഷ്ടം. എനിക്കും അതെ, ഡെയിലി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു, നമ്മുടെ വീഡിയോ, നമ്മുടെ ഫാമിലി കുറച്ചും കൂടി, നമ്മളെപ്പോഴും താഴത്തേക്ക് വരുന്നേക്കാൾ എപ്പോഴും മുകളിലേക്ക് പോകാനല്ല എല്ലാവരും ചിന്തിക്കുക. നമ്മളും അങ്ങനെ തന്നെയല്ലേ എപ്പോഴും ചിന്തിക്കാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു എന്താ പറയാ, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ട്രൈ ഇല്ല, അതായത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അതാണ് ഒന്നിടവിട്ട ഒന്നിടവിട്ട ദിവസങ്ങൾ. പിന്നെ ശനി ഞായറും മിക്കവാറും നമുക്ക് വീഡിയോ ഉണ്ടാവും, ബാക്കി ഗ്യാപ്പ് വരാട്ടോ. തിങ്കൾ ഉണ്ടെങ്കിൽ ചൊവ്വ ഉണ്ടാവില്ല, പിന്നെ ബുധൻ ഉണ്ടാവും, പിന്നെ വ്യാഴം ഉണ്ടാവില്ല, വെള്ളി, പിന്നെ ശനി ഞായറും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോ ഞായറാഴ്ച, ചിലപ്പോ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ആവും, അത്രേ ഇല്ലാതിരിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു പ്ലാൻ ഇഷ്ടമായിന്ന് വിചാരിക്കും. എനിക്ക് അറിയാം കുറച്ച് പേർക്ക് കുറച്ചിതാന്ന്, എന്നാലും സാരില്ല, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് നോക്കാം, ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാലോ. ഓക്കെ, അപ്പൊ നല്ല റെസ്പോണ്ട് ഒക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡെയിലി വീഡിയോ കാണാത്തവരും വന്നിട്ട് എന്താ വീഡിയോ ഇടാത്ത ചേച്ചിയെന്ന് ചോദിക്കുന്നു. എനിക്കും വിഷമമാണ്, എന്നാലും നമുക്ക് നോക്കാം. അപ്പൊ എന്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ നമ്മളിന്ന് മൈക്ക് പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മൈക്ക് കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഉറുമ്പ് ഇങ്ങനെ അരുമണി കൂട്ടുന്ന പോലെ കൂട്ടി 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 എന്താ പറയാ മേടിച്ചതാണ് മൈക്ക്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ മൈക്ക്, ക്യാമറയ്ക്ക് സെറ്റ് ചെയ്യുന്ന മൈക്കിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വലിയൊരു നാളത്തെ എത്ര കാലമായെന്നറിയോ കാറ്റിലിട്ട് വെച്ചിട്ട് കുറെ കാലമായി, പൈസ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പൊ ഏകദേശം ഒരു റേറ്റ് ആയി നോക്കിയപ്പോ മേടിക്കാന്ന് വിചാരിച്ചപ്പോ അന്ന് എന്തേലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ കറക്റ്റ് നല്ല ഹൈ റേറ്റാ. പക്ഷെ എന്താ ചെയ്യാ, നമുക്ക് ആവശ്യമാണ്. ഞാനിപ്പോ മൈക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര നോയ്സ് ആണ്. നമുക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോഴും നമ്മളിപ്പോ റൂമിലിരിക്കുന്നതോട് തൊട്ടപ്പുറത്തെ നമ്മുടെ സ്ട്രെസ്സിലൊക്കെ പടപടേ മഴ വീഴുമ്പോഴൊക്കെ ഭയങ്കര സൗണ്ടാണ്. പിന്നെ വണ്ടി പോകുമ്പോൾ, പിന്നെ ടിപ്പ് കുറയ്ക്കുമ്പോൾ ഒക്കെ ഭയങ്കര നോയ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒന്ന് ക്ലിയർ ആയിട്ട് വേണമല്ലോ വീഡിയോ പ്രസന്റ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, സന്തോഷം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സൗണ്ടും, എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു, അമ്മൂട്ടിക്ക് പനി വന്ന് മാറിയതിന്റെ ജലദോഷമാണ് എനിക്ക് കിട്ടി. പനി ഇല്ല, ജലദോഷം. അപ്പൊ അതിന്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോ ചെയ്തിട്ടുള്ള മേക്കപ്പ്, ഞാനിപ്പോ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറൽ, ഒരു മിനിമൽ, അതുപോലെ തന്നെ ഡെയിലി ലുക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് വെറും 100 രൂപയുടെ താഴെയുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ട് മാത്രമാണ്, 100 രൂപീസിന്റെ താഴെയുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗ് കിട്ടുന്നത്, എനിക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അത്യാവശ്യം നല്ല നാച്ചുറൽ ലുക്ക്. വല്ലാണ്ട് ഇങ്ങനെ പുട്ടടിച്ച് സംഭവങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഒരു മേക്കപ്പ് ചെയ്തപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള 100 രൂപയിൽ താഴെയുള്ള പ്രൊഡക്റ്റിന്റെ ഒരു ഹോൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത്. ഈ ഒരു മേക്കപ്പ് ചെയ്യാൻ ചെയ്തതും ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ കുറെ പേര് നമ്മുടെ പോലെ സാധാരണക്കാർ കുറെ പേരുണ്ട്, വലിയ വലിയ എന്താ പറയാ സംഭവങ്ങൾ വാങ്ങാനായിട്ടുള്ള എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെ 100 രൂപയിൽ താഴെ ടീനേജേഴ്സ് മുതലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ടീനേജേഴ്സ് മുതൽ അതിന് മുകളിലേക്ക് എത്ര ഏജിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ ആമസോണിൽ നിന്നാണ് ഇതൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പൊ താഴെ ലിങ്ക് ഉണ്ട് എല്ലാത്തിനും, നിങ്ങൾക്ക് നോക്കാം, പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, വളരെ റേറ്റ് കുറവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ എന്താ പറയാ, ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നമ്മളെപ്പോഴും ഹെയർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് ഒന്ന് കവർ ചെയ്ത് വെക്കും, കാരണം അതുമേ ഒന്നും ആവാതിരിക്കാനും വെള്ളം നനയാണ്ടിരിക്കാനൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനമാണ് നമുക്ക് ടീനേജേഴ്സ് മുതലുള്ളവർക്കൊക്കെ ജസ്റ്റ് നമുക്ക് വെക്കാനും ഒരു ബാൻഡാണ്. 100 രൂപയിൽ താഴെ ഉള്ളു കേട്ടോ, നല്ല സൂപ്പർബ് ആയിട്ടുള്ള വെൽവെറ്റ് ആയിട്ടുള്ള ബാൻഡാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതുമ്മ ചെറിയൊരു ബോ മാതിരി ഉണ്ട് കേട്ടോ, ബോ പോലെയാണ് നമുക്ക് തോന്നുക, നന്നായിട്ട് ഇങ്ങനെ വലിയുന്നതാണ് ഇതാ. അപ്പൊ ഇത് നല്ല രസമുണ്ട്, 100 രൂപയിൽ താഴെ ഉള്ളു കേട്ടോ. അപ്പൊ ആദ്യത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്ക് അഴുക്കൊന്നും ആവില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നല്ലൊരു വെൽവെറ്റ് മെറ്റീരിയലാട്ടോ.
ഞാൻ പെട്ടെന്ന് കാണിക്കാം, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് റോസ് വാട്ടർ കാണിക്കാനായിട്ട്. അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇത്രയും ഇതൊരു 500 ml ആണ്. ഇത് വന്നിട്ട് 100 രൂപയിൽ താഴെയാണ്. ബഞ്ചാറാസിന്റെ സോഫ്റ്റ് ആൻഡ് യങ് പ്രീമിയം റോസ് വാട്ടർ ആണ്. എൻറിച്ച്ഡ് വിത്ത് റോസ് ഓയിൽ, ആൽക്കഹോൾ ഫ്രീ, പാരബൻ ഫ്രീ ട്ടോ. അപ്പൊ ഇത്രയുണ്ട്, 500 ml ആണ്. നമുക്ക് സ്കിൻ കെയർ വീഡിയോസ് ഇഷ്ടം പോലെ നമുക്ക് ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് റോസ് വാട്ടർ ആവശ്യമാണ്. അപ്പൊ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ 500 ml ആണ്. നമുക്ക് ഡെയിലി സ്കിൻ കെയർ കാര്യങ്ങൾക്കൊക്കെ റോസ് വാട്ടർ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അത്യാവശ്യം വെർത്താണ്. 100 രൂപയിൽ താഴെ 500 ml കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലതല്ലേ, നമുക്ക് 500 ml നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരബനും ഒക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് നമ്മൾ എന്താ പറയുക, ഷേവ് ചെയ്യില്ല, അതായത് ഹെയർ റിമൂവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 100 രൂപയിൽ താഴെയുള്ള ഒരു റേസർ ആണ് കേട്ടോ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടുള്ള 100 രൂപയിൽ താഴെയുള്ള കാര്യം കാണിക്കുന്നുണ്ട്. ബോ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം ആവശ്യമുള്ളതാണ് ഫേസിൽ. നമുക്ക് മേക്കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഹെയർ കൂടുതലുള്ളവർക്ക് കളയണമെങ്കിൽ ഇതാ 100 രൂപയിൽ താഴെയുള്ള ഹെയർ റിമൂവർ ആണ്. അതായത് നമ്മൾ റേസർ ആട്ടോ ഇത്. അപ്പൊ ഇത് നമുക്ക് ചെറിയൊരു ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. സാധാരണ നമ്മുടെ റേസർ മാതിരി നമ്മൾ എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ നല്ല നീറ്റാക്കി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി നീറ്റാക്കി എടുത്തു വെക്കുക. അതങ്ങനെയാണ് നമ്മുടെ റേസർ വരുന്നത്. എപ്പോഴും മേക്കപ്പ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലത് കൈകൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതിനാണ് നല്ലത്. എങ്കിലും നമുക്ക് കുറച്ചും കൂടിയും നമുക്കൊരു എന്താ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്മൂത്തനിങ് കാര്യങ്ങൾക്കൊക്കെ വേണം. ഇനിയിപ്പോൾ കൈകൊണ്ട് വേണ്ട ഒരു ബ്രഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ 100 രൂപയിൽ താഴെയായിട്ട് നമുക്കൊരു കോംബോ മാതിരി കിട്ടുന്നതാണ് ഇത്. ഇത് വന്നിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷും പ്ലസ് നമുക്കൊരു സ്പഞ്ച്, അതായത് ബ്ലെൻഡർ, മേക്കപ്പ് ബ്ലെൻഡർ കൂടി വരുന്നുണ്ട് കേട്ടോ. രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. 100 രൂപയിൽ താഴെയാണ് കേട്ടോ. പൊട്ടിച്ചിട്ടില്ല. ഇതാ നല്ലൊരു സ്പഞ്ചാണ്, നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന. ഇതും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഫൗണ്ടേഷൻ ബ്രഷാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. കാണാനും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇത് 100 രൂപയിൽ താഴെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. 100 രൂപയിൽ താഴെ ഉള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡെയിലി വെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു നാച്ചുറൽ ഗ്ലോ കിട്ടുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പക്ഷേ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ എനിക്ക് ഫേസിൽ നല്ല ഗ്ലോ വന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഗ്ലോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇത് മാത്രം തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് സംഭവം വന്നിട്ട് ബയോട്ടിക്കിൻ്റെ നാച്ചുറൽ മേക്കപ്പ് മാജിക് എയർ ഓൾ ഡേ ഫൗണ്ടേഷൻ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. SPF 15 ഉണ്ട്. PA++, UVA, UVB പ്രൊട്ടക്ഷൻ, യൂണിക് മോയ്ചർ ലോക്ക് ഫോർമുല വിത്ത് മൾട്ടി വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. അപ്പോൾ ഇത് നമുക്ക് 100 രൂപയിൽ താഴെ വരുന്നതാണ്. അപ്പോൾ ഇത് വന്നിട്ട് ബയോട്ടിക്കിൻ്റെ ആണ് കേട്ടോ. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പും ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഫൗണ്ടേഷൻ ഇട്ട ആ ഒരു കവറേജും കിട്ടുന്നുണ്ട്. ചെറിയ ഡോട്ടൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്താൽ നല്ല കവറേജ് എനിക്ക് കിട്ടി കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ടും നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. ഗ്ലോ ഫിനിഷ് കിട്ടുന്നുണ്ട് കേട്ടോ. ഫേസ് നല്ലോണം നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു 100 രൂപീസിന് താഴെ മതി, അല്ലെങ്കിൽ ഒരു ടീനേജർ അങ്ങനെയുള്ളവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മേക്കപ്പ് കിറ്റാണ് നമ്മൾ ഇന്നിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ ഐബ്രോയിലേക്ക് പോവുകയാണെങ്കിൽ ഐബ്രോന് വേണ്ടിയിട്ട് 100 രൂപയിൽ താഴെയുള്ള രണ്ടെണ്ണം ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യത്തെ വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ സോഫ്റ്റ് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ ആണ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ബ്രഷ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഒന്ന് ചീവി വയ്ക്കാനായിട്ട് നമ്മളിത് പെൻസില് ആ ഒരു രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്യണം. ഇങ്ങനെയാണ്. നെക്സ്റ്റ് വന്നിട്ട് 100 രൂപയിൽ താഴെ തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ആണ്. ഐബ്രോ ഡിഫൈനർ ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രഷ് ഇല്ല നമുക്ക്, പക്ഷേ നമുക്ക് നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അതേ ഒരു ടെക്സ്ചറും നമ്മുടെ വെറ്റൻ വൈൽഡിൻ്റെ റിറ്റാറ്റബിൾ ബ്രോ പെൻസിലിൻ്റെ അതേ ഒരു രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെ നമുക്കൊരു ഇവിടെ കണ്ടോ, നമുക്കിങ്ങനെ സംഭവമുണ്ട് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇത് നല്ലതാണ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം രണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ബ്രഷ് ഉണ്ട്, നമുക്കൊന്ന് ചീവി വെക്കാൻ. ഇപ്പൊ ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ചീവാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചീവി വെച്ചില്ലെങ്കിൽ സുഖം കിട്ടില്ല. അപ്പൊ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി, ഏത് ഒരെണ്ണം ആയാലും രണ്ടെണ്ണം വാങ്ങിയാലും കുഴപ്പമില്ല, 100 രൂപയിൽ താഴെ ഉള്ളു രണ്ടിനാണെങ്കിലും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഐബ്രോന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നോക്കാം. 100 രൂപയിൽ താഴെ എഴുതണം. കണ്ണെഴുതണമെങ്കിൽ നമ്മുടെ ഐലൈനറിന് വെച്ച് നോക്കുമ്പോൾ ദാ 3 എണ്ണമാണ് വന്നിട്ടുള്ളത്. നമുക്ക് 100 രൂപയ്ക്ക് 3 ഐലൈനർ വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ഒരേ എന്താ പറയുക ബ്രാൻഡിൻ്റെ തന്നെയാണ് ഇത് വന്നിട്ട്. ഞാൻ അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഐലൈനർ എഴുതിയിട്ടുള്ളത്. എന്താ കണ്ടില്ലേ, ഐലൈനർ എഴുതിയിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട്. ഒരു ഞാൻ ഒരെണ്ണം മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എഡ്ജ് വരുന്നത്. നല്ല ബ്ലാക്ക് ആട്ടോ, കണ്ടില്ലേ, നല്ല ബ്ലാക്ക് ആണ്. അതുപോലെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് തന്നെയാണ്. പിന്നെ യാനക്യുന അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര്, എനിക്കറിയില്ല ശരിക്കും. ഞാൻ പ്രൊണൗൺസ് ചെയ്ത് ശരിയാണോ എന്നറിയില്ല. ഇത് 36 അവർ വെയറാണ്. അതുപോലെ തന്നെ 100% ബ്ലാക്ക് ആണ്. ഐലൈനർ പെൻസിൽ അതുപോലെ തന്നെ ലിക്വിഡ് ഐലൈനർ എന്നൊക്കെ നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണ്, നമുക്ക് നന്നായിട്ട് സ്മജ് ആവാതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ എഴുതാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 100 രൂപീസിന് താഴെ വേണമെങ്കിൽ അപ്പോൾ 3 എണ്ണം കിട്ടുന്നുണ്ട്. ഞാൻ 1 എണ്ണമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ കൊടുത്തത്, പക്ഷേ എനിക്ക് 3 എണ്ണമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 രൂപീസിന് നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വെർത്താണ്. അപ്പോൾ ഞാൻ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐ ഷാഡോ ആണ്. ഐ ഷാഡോന് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഞാൻ നമുക്കൊരു ഗ്ലിസ് എന്താ പറയുക ഒരു ഗ്ലിറ്ററി ഐ ഷാഡോ ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ വെറ്റൻ വൈൽഡിൻ്റെ നമുക്ക് കുട്ടി പെല്ലറ്റ് വരുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ 100 രൂപയിൽ താഴെയായിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാ ഇങ്ങനെയാണ് ഒരു ഗ്ലിറ്ററി ഷെയ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ജസ്റ്റ് ഞാൻ കാണിക്കാം, കാണുന്നുണ്ടാവോ. ഇതാ നമുക്കൊരു ചെറിയ ഒരു ഐ ഷാഡോ, ചെറിയൊരു ലുക്കൊക്കെ കൊടുക്കാനായിട്ട് നമുക്ക് നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു നല്ല ഭംഗിയുണ്ട്. ഇതങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ പൊടി മാതിരിയല്ല, ഇതൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ, ക്രീം മാതിരിയാണ് ഇരിക്കുന്നത്. കാണുന്നുണ്ടാവോ ദേമ്മേ, ഇതെങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് വെറ്റൻ വേൾഡിൻ്റെ ആണ്. അപ്പോൾ ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേറൊരെണ്ണം കാണിക്കുന്നുണ്ട്, പക്ഷേ ഇത് 100 രൂപയിൽ താഴെയല്ല. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ആണ്. ഇത് നമുക്ക് ഐ ഷാഡോ നമുക്ക് പൗഡറായിട്ട് ചിലർക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, കണ്ണിലൊക്കെ പൊടി വീഴുക അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ. നമുക്ക് ലിക്വിഡി ടൈപ്പ് ഐ ഷാഡോ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ ഒരു ഗ്ലിറ്ററിങ് കൂടെ വരും. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള അതാണ് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വളരെ നമ്മുടെ സ്കിന്നിൻ്റെ കളറായിട്ടാണ്, മാച്ച് ചെയ്യുന്നൊരു കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ഇതുപോലെ കേട്ടോ, ഞാൻ അപ്പോൾ കുറച്ചെണ്ണം ഇങ്ങനത്തെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് രസമല്ലേ, നമുക്ക് എളുപ്പമായിട്ട് നമുക്കിങ്ങനെ ഐ ഷാഡോ ഇടാനും സുഖമാണ്. ജസ്റ്റ് ഈ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അത്രയും മതി. പൗഡറാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. ഞാൻ അല്ല നല്ലതല്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുഴപ്പമില്ല, ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. കാരണം എന്താണ് അവതിനോട് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നില്ല, നമുക്ക് മറ്റേ ഇതാണെങ്കിലും മതി. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം, ചെറിയൊരു ഷെയ്ഡ് ഗ്ലിറ്ററി ഷെയ്ഡ് കിട്ടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഐ ഷേഡ് ഐ ലൈനർ ഐബ്രോ ഒക്കെ നമ്മൾ നോക്കി. നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നല്ലൊരു എന്താ പറയുക മസ്കാര. അപ്പം ഞാൻ ഇട്ട് കൊടുത്ത മസ്കാരയാണ് ഇത് വന്നിട്ട്, മാൾസിൻ്റെ മസ്കാരയാണ് ഇത്. ഇത് 100 ചില്ലറയുണ്ട് കേട്ടോ, 100 രൂപയുടെ താഴെയുള്ള 100 ചില്ലറയുണ്ട്. പക്ഷേ നമുക്ക് വെർത്താണ്, നല്ല തിക്കായിട്ടും നല്ല എന്താ പറയുക നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഐ ഷാഡോ സോറി മസ്കാര ഇടുമ്പോൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ ലാഷസ് ഒക്കെ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് അതാണ്, എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഞാൻ കണ്ണിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടില്ല, ജസ്റ്റ് നമ്മുടെ മറ്റേ പെൻസിൽ ഐബ്രോ അല്ല ഹൈലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഈ മസ്കാര ഇട്ട് കൊടുത്തേക്കാണ്. അപ്പം നന്നായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ലാസ്റ്റ് ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്ക് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം ഇത് വന്നിട്ട് നമുക്ക് 100 രൂപീസിന് താഴെയാണ്. പിന്നെ നാച്ചുറലാണ്, ഇത് ബയോട്ടിക് നാച്ചുറൽ മേക്കപ്പിൻ്റെ നമ്മൾ ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അതേ ഒരു മോഡലാണ്. അതേ സെയിം ബ്രാൻഡ് തന്നെ. ഇത് വന്നിട്ട് ബയോട്ടിക്കിൻ്റെ മെഗാ ലിപ്സ്റ്റിക് മെഗാ മാജിക് കളർ ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്
6.04 ബോണ്ട് ഗേൾ എന്നാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് ഷെയ്ഡാ കേട്ടോ. അപ്പൊ ഞാനെപ്പോഴും ബ്രഷ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക വളരെ ലൈറ്റായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് 100 രൂപയിൽ താഴെയുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത്, എല്ലാം കഴിഞ്ഞാൽ നമ്മൾ അവസാനം ചെയ്യുന്ന നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഒരു ലൂസ് പൗഡർ, അതുപോലെ തന്നെ പ്ലസ് നമുക്കൊരു ഫിനിഷിങ് റേഡിയന്റ് ഫിനിഷിങ് കിട്ടുന്നതാണ്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവന്റെ ഫ്ലോലെസ് ഫിനിഷിങ് പൗഡർ റേഡിയന്റ് ഫിനിഷിങ് ലോങ് സ്റ്റേ. അപ്പൊ ഇതാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാ ഇങ്ങനെയാണ് വരിക. സ്പോഞ്ച്, ഒരു സ്പോഞ്ച് വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇതാണ്. അപ്പം ഇത് നമുക്കൊരു കോമ്പാക്റ്റിൻ്റെ മാതിരിയുള്ള ഒരു ഷെയ്ഡിനെ ആയിട്ട്, വൈറ്റ് അല്ല കോമ്പാക്റ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്ന ഒരു നമ്മുടെ സ്കിൻ ടോൺ കളർ വേണ്ടി കളർ മാതിരിയുള്ളത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് 100 രൂപയിൽ താഴെയാണ്. ഇത് വന്നിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കൊരു റേഡിയന്റ് ഗ്ലോ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ 100 രൂപയിൽ താഴെയുള്ളത് വന്നിട്ടുള്ളത്. പിന്നെ അവസാനം നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് ഡിയോഡ്രൻ്റ്, അതായത് നമ്മുടെ ബോഡി സ്പ്രേ. ഇത് വന്നിട്ട് ബോഡി സ്പ്രേ ആണ്. ഇത് 100 രൂപയിൽ താഴെയാണ്. അപ്പൊ ഇത് വന്നിട്ട് ബോഡി ട്വിങ്കിൾ സ്റ്റോൺസ് വന്നിട്ട് ഡിയോഡ്രൻ്റ് ആണ്. ബോഡി സ്പ്രേ സീ മിസ്റ്റ് ആണ്. നല്ല സൂപ്പർബ് സ്മെല്ലാണ്. ഒപ്പം ഇത് വന്നിട്ട് ജെൻസിനും ലേഡീസിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 100 രൂപയിൽ താഴെയുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമായി, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിങ്ങനെ വാങ്ങിച്ചിട്ട് അയ്യോ ഇത് ഭയങ്കര പ്രശ്നമായല്ലോ, വേണ്ടായിരുന്നു എന്ന് തോന്നില്ല. കാരണം അത്രയും നല്ലതായിട്ടുണ്ട്. നല്ല കാര്യമാണ്, നല്ല ഫിനിഷിങ് കിട്ടും ഫേസിനാണെങ്കിലും. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താഴെ എല്ലാ ലിങ്കും താഴെയുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ജലദോഷത്തിൻ്റെയാണ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ടേക്ക് കെയർ. ഒരു സൂപ്പർബ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ബൈ ടേക്ക് കെയർ. ലവ് യു ഓൾ.